നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഖത്തർ വേൾഡ് കപ്പിൽ ബ്രസീൽ ഫേവറിറ്റുകളാണ്. നെയ്മർ ജൂനിയർ 100% ഫിസിക്കലി ഫിറ്റായിട്ട് കൂടിയാണ് വരുന്നതെങ്കിൽ അത് ബ്രസീലിന് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യും. ലോക ഒന്നാം നമ്പർ ടീമായ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സാധ്യതകളെക്കുറിച്ച് പറയുന്നത് ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം വേൾഡ് കപ്പ് ജേതാവ് റൊണാൾഡോ നെസാരിയോയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഡിബേറ്റിൽ വെച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് പോവുകയാണ്. എക്സ് പി ഇൻവെസ്റ്റ്മെൻറ്റോസിൻ്റെ ആ ഒരു ഡിബേറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും ബ്രസീൽ വേൾഡ് കപ്പിൽ ഒരു ഫേവറേറ്റുകൾ തന്നെയാണ്. ഇനി ബ്രസീൽ ടീമിൻ്റെ ടാലൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാമത്. എല്ലാ തവണ വേൾഡ് കപ്പിന് പോകുമ്പോഴും ഒരു പിടി മികച്ച പ്രതിഭകളെയും കൊണ്ടാണ് ബ്രസീൽ പോവുക. ഇത്തവണയും ഒരു വ്യത്യാസവും അതിലില്ല. പക്ഷേ നെയ്മർ ജൂനിയർ 100% ഫിസിക്കലി ഫിറ്റാണെങ്കിൽ, അദ്ദേഹം വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഈ വേൾഡ് കപ്പിന് പോകുന്നതെങ്കിൽ, അത് തീർച്ചയായിട്ടും ആ കിരീടം ബ്രസീലിലേക്ക് എത്തിക്കുന്നതിന് കൂടുതൽ കൂടുതൽ കരുത്ത് പകരുന്ന ഒന്നായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ പൂർണ്ണ ഫിറ്റായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഖത്തറിലേക്ക് ബ്രസീൽ എത്തുമ്പോൾ ഒരുമിച്ച് ബ്രസീലിയൻ ജനത ബ്രസീൽ ടീമിൻ്റെ പുറകിലുണ്ടാവണം. ഫുട്ബോൾ തീർച്ചയായിട്ടും ഒരുമിച്ച് ആഘോഷിക്കാനുള്ളൊരു അവസരം ബ്രസീലിയൻ ജനതയ്ക്ക് നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നിപ്പോൾ ബ്രസീലിയൻ ഇതിഹാസം പറയുന്നു. തീർച്ചയായിട്ടും 6th വേൾഡ് കപ്പ് കിരീടം തേടിക്കൊണ്ടാണ് ടിറ്റയുടെ കീഴിൽ ബ്രസീൽ ഖത്തറിലേക്ക് എത്തുക. നെയ്മർ ജൂനിയർ തന്നെയാണ് അവരുടെ പോസ്റ്റർ ബോയ്. കൂടാതെ വിനീഷ്യസ് ജൂനിയറെ പോലെയുള്ള ഇന്നിൻ്റെ ഫുട്ബോൾ ലോകത്തെ കാരിരുമ്പിൻ്റെ കരുത്തുള്ള പ്രതിഭകളുള്ള ഒരു സംഘം അവരോടൊപ്പമുണ്ട്, നെയ്മറോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കിരീടത്തിലേക്ക് ബ്രസീൽ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ആരാധകരൊക്കെ ഇപ്പോൾ കരുതുന്നത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവെത്താം.